COVID-19 നിർദ്ദേശങ്ങൾ അവഗണിച്ച ഇരുമ്പനം IOC ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താതെയാണ് പ്രവർത്തിക്കുന്നത്. മാസ്കോ സാനിറ്റൈസറോ നൽകുന്നില്ല, യാതൊരുവിധ സുരക്ഷയും നൽകുന്നില്ലെന്നും പ്ലാന്റിലെ ഡ്രൈവർമാർ ആരോപിക്കുന്നു. ദിശയിൽ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. സുധിഷാധർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊറോണ ഭീതിയെ തുടർന്ന് ലോകമെമ്പാടും കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. 10 പേർ പോലും ഒരുമിച്ച് കൂടരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ഉള്ളപ്പോഴാണ് ഇരുമ്പനം IOC പ്ലാന്റിലെ ജീവനക്കാർ ഇപ്പോൾ കൃത്യമായ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രിക്കോഷൻസും നൽകാതെയാണ് ഇവിടെയുള്ള ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ തൊഴിൽ എടുപ്പിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നിട്ടുണ്ടോ? ഒന്നും കമ്പനി തന്നിട്ടില്ല. കാരണം ഇവിടെ 3 കമ്പനി IOC, BPC, HPC. ഈ 3 കമ്പനിയിൽ നിന്ന് ദിനംപ്രതി 2500 പറഞ്ഞ ലോഡുകളാണ് ഡെയിലി പോകുന്നത്. 10 ജില്ലകളിലെ തൊഴിലാളികളാണ് ഇവിടെ ദിനംപ്രതി വന്നു പോകുന്നത്. ഇത് എല്ലാവർക്കും അന്നന്ന് വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ല. കാരണം ഞായറാഴ്ച വീട്ടിൽ വരുന്ന തൊഴിലാളികൾ പിറ്റേ ഞായറാഴ്ച ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് വീട്ടിൽ പോകാൻ പറ്റുന്നത്. ഇന്ന് നാളെ ഈ കർശന മുഖ്യമന്ത്രി വരെ പ്രധാനമന്ത്രി വരെ ഈ ആഹ്വാനം പ്രകടിപ്പിച്ചാലും കമ്പനി അതിന് ഒരു നേരത്തെ ബില്ലിങ് തുടങ്ങും, നേരത്തെ അവസാനിപ്പിക്കുന്ന രീതി കാണിച്ചിട്ടില്ല. ഈ സമയത്ത് ഒരു തിരുവനന്തപുരം ലോഡ് അടിച്ചു പോയ തൊഴിലാളികൾക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭമില്ല. കാരണം നാളെ വണ്ടി സർവീസോ ഒന്നും ഇല്ല. ആ തൊഴിലാളികൾ നാളെ പച്ചവെള്ളം പോലും കിട്ടാതെ ഇവിടെ നിൽക്കേണ്ട സ്റ്റേജാണ് വരുന്നത്. ഇത് ഈ അസുഖത്തെ വീണ്ടും കൂടുതലായിട്ട് പ്രതിരോധിക്കുകയാണ്. നിങ്ങളിപ്പം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണോ ഇവിടെ ഡ്രൈവേഴ്സായിട്ടുള്ളത്? 10 ജില്ലകളിലെ ആളുകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ മാസ്ക് സാനിറ്റൈസർ തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയായിട്ട് നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കമ്പനി മാനേജ്മെന്റ് ഞങ്ങളോട് പറഞ്ഞത് അത് കോൺട്രാക്ടറും ഡീലർമാരും തരുന്നതാണ്, കമ്പനിയല്ല അതിന് വേണ്ടത്. കോൺട്രാക്ടർമാരും ഡീലർമാരും ചോദിക്കുമ്പോൾ അത് കമ്പനി തരേണ്ടതാണ്, ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ ഞാൻ അടക്കം അകത്തേക്ക് കയറി വന്നപ്പോൾ നിങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് കൂട്ടം കൂടി ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പറയാനും 10 ജില്ലകളിലെ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞാൽ 10 ജില്ലകളിലെ ആൾ ലേബേഴ്സാണ് ഇവിടെ ഉള്ളത്. പറയാൻ കാരണം ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഈ മാസ്ക് വരെയും ഈ കമ്പനിക്ക് തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്പനി മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ടേഴ്സിനെ ബന്ധപ്പെടുക, അവരിൽ നിന്ന് വാങ്ങുക, കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ കമ്പനിക്ക് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തം കമ്പനി ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ല. ഇപ്പം വീടുകളിൽ പോവാതെ നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥിതി വിശേഷമല്ലേ ഉള്ളത്? അവിടെ എങ്ങനെയാണ് താമസ സൗകര്യം, കമ്പനിയുടെ വകയാണെന്ന് അറിയാം? ഈ പാർക്കിംഗിൽ കിടന്നോളാം, വേറെ ഒന്നുമില്ല. വേറെ പിന്നെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് റൂം എടുക്കണം. അതിൻ്റെ ഈ സിറ്റുവേഷനിൽ പോലും നിങ്ങൾ എല്ലാവരും കിടക്കുന്നത് പാർക്കിംഗിലാണോ? എല്ലാവരും കിടക്കണം, വണ്ടിയിലും പാർക്കിംഗ്. ദിവസം ഇത്തരത്തിൽ ഇവിടെ തുടരുന്നുണ്ട് നിങ്ങൾ? ക്യാൻറ്റീൻ പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ. ഇവിടെ ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ ചിലപ്പോൾ തങ്ങേണ്ടി വരും. വലിയ ലോഡ് കിട്ടിയ തിരുവനന്തപുരം ലോഡ് കിട്ടിയ ചിലപ്പോൾ 2 ദിവസം ലോഡ് കിട്ടില്ല. അപ്പോൾ ഇവിടെ തങ്ങേണ്ടി വരും. പിന്നെ ഇവിടെ ക്യാൻറ്റീനും ഇല്ല, ഒരു വെള്ളം പോലും നല്ലതില്ല ഇവിടെ പാർക്കിംഗ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്ക് എത്തുന്നതാണ്. അങ്ങനെ എത്തുന്ന ആളുകൾ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന ആളുകൾ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ ഇപ്പോൾ പോലും ഇവിടെ കൂട്ടം കൂടിയാണ് നമ്മൾ ഈ ഒരു IOC പ്ലാന്റിന്റെ പുറത്ത് നിൽക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പോലും ഇതിനകത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഈ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്നാണ്. ഇതിനകത്തിരുന്ന് കൃത്യമായി സംസാരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പകരം ഈ IOC തൊട്ട് ഗേറ്റിന് തൊട്ട് പുറത്തായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ കൂട്ടം കൂടി നിന്ന് ഇവരോട് സംസാരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോലും എത്തിയത്. ഇതിൽ കൃത്യമായ ഒരു മുൻകരുതൽ, ജാഗ്രത, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഇടപെടൽ ആവശ്യമാണ്. ഇത്തരത്തിൽ കൊറോണ ഭീതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉൾപ്പെടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്, അല്ലെങ്കിൽ കൃത്യമായ മുൻകരുതലുകളും ജാഗ്രതയും എടുക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ യാതൊരു സുരക്ഷയും ഉറപ്പാക്കാതെ IOC പ്ലാന്റിലെ ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, 24 കൊച്ചി.